ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ എന്ന് വിചാരിക്കും, ഇന്നെന്താ ചേച്ചി ഡേ 3 അല്ലേ ആയോളൂ? ചേച്ചി എന്താ ഡേ 4 തമ്മിൽ കൊടുത്തെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഡേ 3 and 4 എന്ന്. ആക്ച്വലി 3, 4 എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നാളെ നമുക്ക് സൺഡേ ആണ്, നിങ്ങൾക്ക് നമ്മൾ ഡേ 3 ആണ് അല്ലേ. അപ്പൊ ഡേ 3 അന്ന് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡും കഴിക്കാം. പക്ഷേ ഇഷ്ടമുള്ള എന്ത് ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിൽ, കൊളസ്ട്രോൾ ഐറ്റംസ് അങ്ങനെ കഴിക്കാം എന്നല്ല പറയുന്നത്. ഓയിൽ ഇല്ലാത്ത രീതിയിലുള്ളത്, ഒരുപാട് ഓയിൽ ഉപയോഗിക്കാതെ കഴിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോൺ വെജ് വേണ്ട, ഒള്ളി വെജ് കേട്ടോ, വെജ് ഐറ്റംസ് ഉള്ള എല്ലാ സാധനങ്ങളും കഴിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ, അത് 5 മണിക്ക് ശേഷം കഴിക്കുന്നില്ല എന്നുള്ളത്, നിങ്ങൾ 5 മണിക്കല്ല, ഒരു 6 മണി 7 മണിക്ക് ശേഷം കഴിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാമോ അതെല്ലാം കഴിക്കാവുന്നതാണ് നാളെ ഒരു ദിവസം, സൺഡേ മാത്രം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാതെ മൺഡേയിലുള്ള വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ മൺഡേ നമുക്ക് എന്താണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ ജീരക വെള്ളമില്ലേ, ഞാൻ അത് ഓൾറെഡി നമ്മുടെ വീഡിയോ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ ജീരക വെള്ളത്തിന്റെ വാട്ടർ വേണം അടുത്ത ഞാൻ പറയുന്നത് വരെ രാവിലെ കഴിക്കാനായിട്ട്. അതായത് നാളത്തെ ദിവസം അല്ല ഞാൻ പറയുന്നത്, ഡേ 4 കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡേ 4 നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ, നിങ്ങളിൽ എത്ര പേർക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയും എന്നെനിക്കറിയില്ല. സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ സൂര്യ നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. അന്ന് അത്രയും കൂട്ട് പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പറ്റുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് സൂര്യ നമസ്കാരം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു കാലിന്റെ ആ ഒരു സ്ട്രെച്ചിനെസ് ഒക്കെ നല്ലപോലെ ആക്കാൻ പറ്റും, നമ്മുടെ അടിവയറൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. അത് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ഒന്ന് വാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ഈ ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് ജീരകവെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, അത് നോക്കി അതുപോലെ ജീരകവെള്ളം രാവിലെ കുടിക്കുക. ജീരകവെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിക്ക് ജീരകവെള്ളം കുടിക്കുന്നെങ്കിൽ ഒരു 6:20, 6:25 ആകുമ്പോഴത്തേക്ക് ഒരു പിടി ബദാം, അതായത് ഒരു പിടിയല്ല, ഒരു 4 5 ബദാം വരെ ആകാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുക. ഒരു 5 ബദാമും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല്. പാല് മീൻസ് നിങ്ങൾ പാല് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ച്, സോറി, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ആ പാടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം വേണം നിങ്ങൾ കുടിക്കാനായിട്ട്, പാല് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ ഈ പാല് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ പാല് മടമടാന്ന് കുടിച്ച് ഈ ഒരു ബദാമും എടുത്ത് വളവടാന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗുണം കിട്ടത്തില്ല. അപ്പം അതൊക്കെ ബദാം എടുത്ത് ഓരോന്നും രുസിച്ച് തമിഴിൽ പറയുന്ന പോലെ രുസിച്ച് സാപ്പിടുങ്ക. അതായത് നല്ലപോലെ രുചി അറിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കണം. വായിൽ വെച്ചിട്ട് നമുക്ക് പല്ല് തന്നേക്കത് ചവയ്ക്കാനാണ്, വിഴുങ്ങാനാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നല്ലപോലെ ചവച്ചരച്ചിട്ട് വേണം ഈ ബദാം വായിൽ തന്നെ പാലായിട്ട് വേണം നിങ്ങൾ ഇറക്കാനായിട്ട്. എത്രത്തോളം ചവയ്ക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡൈജഷനും ഈസി ആവും, അത്രത്തോളം നമ്മുടെ ഫാറ്റ് കണ്ടന്റ് കുറയും, അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് പാല് സിപ്പ് ചെയ്ത് പതുക്കെ ഫുള്ളായിട്ട് കുടിക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ എക്സസൈസ് ചെയ്യുക. ഏത് എക്സസൈസ് ആണ്? നമ്മുടെ വയറിന് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ഇല്ലേ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് ചേച്ചി, കിഡിലൻ റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. വെറും വെറും 5 or 6 ദിവസം ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ വയർ കുറയുന്ന എനിക്ക് പേഴ്സണലി നല്ല ഫീൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ടും ആ ഒരു എക്സസൈസ്, ഈസി അല്ലേ, ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസ് അല്ലേ, ഒരു 25 കൗണ്ട്സ് ചെയ്യാം. ചെയ്തതിന് ശേഷം നല്ലപോലെ ചെയ്ത് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം വേണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും കടലക്കറിയും. ഗോതമ്പ് പുട്ടെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടും വെക്കാം, തേങ്ങ ഇട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, കാരണം തേങ്ങ ഇടാതിരുന്ന് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ഇടാതെ ഗോതമ്പ് പുട്ടും, നല്ല കടല, അത് കറുത്ത കടലയാണ് ഏറ്റവും നല്ലത്, കറുത്ത കടല വെച്ചിട്ടുള്ള കറിയും ഗോതമ്പ് പുട്ടും നല്ല വയറ് നിറയെ കഴിച്ചേക്കുക. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ വയറ് നിറയെ കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരുപാട് ആഹാരം എടുത്തു വെച്ച് വയറ് നിറയെ കഴിക്കാനല്ല, വയറ് നിറയെ കഴിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മീനിങ് എന്ന് വെച്ച് പറഞ്ഞാൽ ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കഴിച്ചാലും വളരെ കൂടുതൽ കഴിച്ചൊരു ഫീലിങ്സ് കിട്ടും, പക്ഷെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുമല്ല. ഇപ്പോൾ ഒരു 1/2 കുറ്റി പുട്ട് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വളരെ സാവധാനത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് 1 കുറ്റിക്കും മേലെ കഴിച്ചതുപോലൊരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് കടല അധികമായിട്ട്, ഇപ്പോൾ 1/2 കുറ്റി പുട്ടും നല്ല 1 കപ്പ് കടലയും ഒക്കെ ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ട് കഴിക്കുക. മാക്സിമം നിങ്ങൾ മുളക് പൊടി അവോയ്ഡ് ചെയ്യുക, കുരുമുളക് പൊടി തന്നെ യൂസ് ചെയ്യുക. മുളക് പൊടി നമ്മുടെ വെയിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, പ്രത്യേകിച്ചും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് മുളക് പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ ഭാജിച്ച് ചെയ്യാം.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കുംബർ, നല്ലൊരു വലിയ കുക്കുംബറും ഒരു ക്യാരറ്റും, ഒരു കുക്കുംബർ ഒരു ക്യാരറ്റ് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ല, അതൊരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, നിങ്ങൾ ഗ്രീൻ ടീ പതുക്കെ രുചിച്ച് കഴിക്കാം. രണ്ടു ദിവസം കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആകണ്ടേ. നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആകണം, അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് കടക്കുക, നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ഇരിക്കണം. അതൊക്കെ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കുടിക്കാം. പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നതാണ് ഡയറ്റ്. ഇപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങളോട് പറയുകയാണ് ചേച്ചി എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യു ക്യാൻ അവോയ്ഡ് ദ ഫുഡ്, ഒന്നും നിങ്ങൾ കഴിക്കേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക, കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ബിക്കോസ് നിങ്ങളുടെ ഭരത്തിന് ഫുഡ് ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലോ അത് വിശക്കാത്തത്. അപ്പോൾ വിശക്കാത്ത സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട. പക്ഷേ എവറി ഹാഫ് ആൻ അവർ വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റാണ്. ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം എത്രത്തോളം കുടിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, നമ്മുടെ മുടിക്ക്, മുടിക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടും, മുടിക്ക് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യണം. പിന്നെ അടുത്തത് ഉച്ചയാകുമ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ്. ഇന്ന് നമുക്ക് ചോറില്ല, രാവിലെയും ഗോതമ്പിൻ്റെ പുട്ടാണ്, ഉച്ചയ്ക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവ്. എല്ലാവർക്കും അറിയാലോ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ്, ഒരു സൈഡ് ഡിഷും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്കൊരു വലിയ ബൗള് നിറയെ ഉപ്മാവ് കഴിക്കാം. അതിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, പട്ടാണി, ഉള്ളി, അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഫുള്ള് മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് നല്ല ഒരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് കഴിക്കും. നല്ലൊരു ബൗൾ ഫുള്ള്, അതിൻ്റെ കൂടെ ഒന്നും വേണ്ട, വെള്ളം സൈഡിൽ വെച്ച് വെള്ളം കുടിക്കുക, നുറുക്കും ഗോതമ്പിൻ്റെ ഉപ്പുമാവ് മാത്രം ഉച്ചയ്ക്ക് കഴിക്കാം. അതിനുശേഷം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും ഒരു 4 ബദാമും. ബദാം എപ്പോഴും നിങ്ങൾ തൊലിയോടെ കഴിക്കരുത്, ആ ഒരു തൊലി കളഞ്ഞ് ആ ഒരു വെള്ളം മാത്രം വേണം കഴിക്കാനായിട്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ, നിങ്ങൾക്ക് എപ്പോഴാണോ സമയം തോന്നുമ്പോഴത്തേക്ക് ചായ കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയുന്നില്ലെന്നേ ഉള്ളൂ, ചായ കാപ്പി ഒന്നും കുടിക്കേ ചെയ്യരുത്. അതിനുശേഷം ഇന്ന് 6 മണിയാവുമ്പോൾ, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ 2 മാതളം, രണ്ടേ 2 മാതളം, വേറെ ഒന്നുമില്ല, മാതളം മാത്രം വേണം കഴിക്കാനായിട്ട്. വളരെ സാവധാനത്തിൽ മാതളം കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഭാഗവും നല്ലപോലെ എടുത്തിട്ട് അതും കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മൺഡേയിലെ ഡയറ്റ്. നാളെ അല്ല, നാളെ സൺഡേ ആണ്. നാളെ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. ഇത് മൺഡേ ഉള്ള ഡയറ്റാണ്. നാളെ നമുക്ക് വീഡിയോ ഇല്ല കേട്ടോ, സൺഡേ നമുക്ക് വീഡിയോ ഇല്ല. അത് നിങ്ങൾ മൺഡേയിലുള്ള ടൈം ടേബിളാണ്. ഇത് ഞാൻ അടുത്ത വീഡിയോ മൺഡേയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡയറ്റൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ജസ്റ്റ് ഹായ് മാത്രം അയക്കാതെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഡയറ്റ് നിങ്ങൾ പറയല്ലേ ഡെയിലി വീഡിയോ വേണം ചേച്ചി എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുമ്മാ പറയാം. നമ്മളിത്രയും, ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, നിങ്ങൾ ഒരു വാക്ക് ഇങ്ങനെ തിരിച്ചു പറയുമ്പോഴല്ലേ നമ്മളൊരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അക്ഷരം തിരിച്ചു പറയാതെ. എന്ത് തോന്നും നമുക്ക്? നമുക്ക് ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു അങ്ങനെയാണോ, കൊള്ളാലോ, അങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഫീൽ വരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടും ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം.